വായിൽ കുടുങ്ങിയ ചൂണ്ടയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ വളർത്തുനായ്ക്ക് ശസ്ത്രക്രിയ നടത്തി ചൂണ്ട പുറത്തെടുത്തു. 17 വാർഡിൽ കയ്യാലത്തേക്ക് സുധാകരന്റെ ലാബർഡോ ഇനത്തിൽപ്പെട്ട 5 വയസ്സുള്ള റോക്കി എന്ന വളർത്തുനായിയുടെ വായിലാണ് ചൂണ്ട കുടുങ്ങിയത്. ചെന്നിത്തല സൗത്ത് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് വേദന കൊണ്ട് പുളഞ്ഞ റോക്കി എത്തിയത്. മീൻ പിടിക്കാനായി കോഴിയുടെ അവശിഷ്ടങ്ങൾ ചൂണ്ടയിൽ കുടുക്കിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ചൂണ്ടയിൽ കുടുങ്ങിയ കോഴിയുടെ അവശിഷ്ടങ്ങൾ നായ കഴിക്കുകയും ചൂണ്ട വായിൽ കുടുങ്ങുകയുമായിരുന്നു. ശേഷം വേദന സഹിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ നായ ഭക്ഷണം കഴിക്കാതെ അവശനായി കിടന്നു. സുധാകരന്റെ ഭാര്യ ഗീത ചോറുമായി എത്തിയെങ്കിലും റോക്കി എഴുന്നേറ്റില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റോക്കിയുടെ വായിൽ ചൂണ്ട കുടുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വിവരം മൃഗാശുപത്രിയിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെയോടെ ക്യാമ്പിലെത്തിയ ഡോക്ടർ എൻ സ്മിത റോക്കിയെ പരിശോധിച്ചു. തുടർന്ന് മയങ്ങാനുള്ള കുത്തിവെപ്പ് എടുത്തതിന് ശേഷം 1 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ റോക്കിയുടെ വായിൽ കുടുങ്ങിയ ചൂണ്ട പുറത്തെടുത്തു. ന്യൂസ് ഡെസ്ക്, ബിഗ് ന്യൂസ് ലൈവ്.